പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതായത് അമിതമായ രീതിയിൽ ആവർത്തിത പ്രവർത്തനങ്ങൾ, ആവർത്തിത പ്രത്യയനം എന്നൊക്കെ വേണമെങ്കിൽ മലയാളീകരിച്ച് പറയാം. OCDന്ന് ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. ഒരു മാനസികാവസ്ഥയാണ്. എന്താണ് OCD? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒരു ഡിസോർഡറാണ്. അത് ഏത് പ്രായക്കാരിലും കാണാവുന്നതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ സെന്ററിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരിൽ ഒരു പ്രശ്നം ഇതാണ്, OCD. ഇപ്പൊ പണ്ടത്തെ കണക്കല്ല, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴുള്ള മാനസികാവസ്ഥയെ സംബന്ധിച്ച് അറിയാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. തന്നിൽ എന്തൊക്കെയോ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെക്കാട്ടിലും ഏറെ നിൽക്കുന്നു എന്നുള്ള ഇവർ അറിയുന്നുണ്ട് ആക്ച്വലി. പക്ഷെ ഇവർക്ക് ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നറിയാം, നെറ്റിലൊക്കെ അടിച്ചു നോക്കും. അപ്പൊ മനസ്സിലായത് OCD ആണ്, അതിന്റെ റെമഡി പരിഹാരം ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അറിവോടുകൂടി തന്നെയാണ് കൺസൾട്ടേഷൻ വരുന്നത്, അറിവില്ലാത്തവരല്ല. പക്ഷെ ഇവരെ കൊണ്ട് അത് സ്വയം പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഇതൊരു വലിയൊരു വിപത്ത് പോലെ തന്നെയാണ് അനുഭവിക്കുന്നവർക്ക്. ഇത് ഈ വ്യക്തി മാത്രമല്ല ഇത് അനുഭവിക്കുന്നുള്ളതാണ്, അവരോടൊപ്പം ചുറ്റപ്പെട്ടവർക്കെല്ലാം അനുഭവിക്കും. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ഫാമിലി വന്നു, ഒരു അച്ഛനും അമ്മയും രണ്ടു മൂന്ന് കുട്ടികളുമുണ്ട്. ഇവരുടെ പ്രശ്നം, ഈ അമ്മയ്ക്ക് ഈ OCDയുടെ പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഇവര് ആവർത്തിച്ച് എപ്പോഴും വൃത്തി പോരാ, കൈ കഴുകിക്കൊണ്ടേ ഇരിക്കുക, കൈ കാലുകൾ കഴുകുക, എന്തെങ്കിലും രോഗാണുക്കള് എല്ലാത്തിലും ഉണ്ടോ. അതുകൊണ്ട് തന്നെ ഒരു വീടുകളിലും പോകില്ല, ഒരു ഫംഗ്ഷനും പോകില്ല. ഇവര് പോകാതിരിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും കൊണ്ടുപോകും, വിടില്ല, വിടാൻ സമ്മതിക്കും, പോകാൻ സമ്മതിക്കില്ല. കാരണം അവരവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വല്ല രോഗാണുക്കളും കൊണ്ടാണോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല. പോയിട്ട് വന്നു കഴിഞ്ഞാലും ഇവരുടെ ഡ്രസ്സൊക്കെ ഡെറ്റോൾ ഒഴിച്ച ലായനിയിൽ മുക്കി വെക്കും, പിറ്റേ ദിവസം എടുത്ത് വാഷ് ചെയ്യും. കൈകാലുകളെല്ലാം അല്ല, കുളിക്കുമ്പോഴും രണ്ടു മൂന്ന് ഡ്രോപ്പ് വെള്ളത്തിൽ ഡെറ്റോൾ ഒഴിച്ചിട്ട് കഴിയും. ഇവരുടെ ഒരു വിശ്വാസമാണ്, ഇത് എല്ലാവരെയും കൊണ്ടും ചെയ്യും, ഇവരും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ വീട്ടിലും പരിസരത്തും ഇവരുടെ ഡ്രസ്സിലും എല്ലാം ഡെറ്റോളിന്റെ സ്മെല്ലാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ അധികമായിട്ട് ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്? അപ്പൊ ഏതായാലും ഇങ്ങനെ ദാരുണമായ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ OCDയുടെ എഫക്റ്റ്. അപ്പൊ ഞാനിനി പറയുന്ന അഞ്ചാറ് ലക്ഷണങ്ങൾ നമുക്കും ചെറിയ തോതിലെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിനുള്ള റെമഡികൾ, പരിഹാര മാർഗം തേടുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ തരുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഇത് ഒന്ന് മനസ്സിലാക്കുക, ഈ സന്ദർഭത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ആവർത്തിച്ചുള്ള പ്രവൃത്തിയും ചിന്തകളുമാണ്. അതായത് സന്ദർഭത്തിന് യോജിക്കാത്ത രീതിയിലുള്ളത് അവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അത് യോജിക്ക ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ആക്ഷനും ചിന്തകളുമാണ് OCDയുടെ ഒരു ലക്ഷണം, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഇത് ഇല്ലാതാക്കാൻ അറിയാമെങ്കിലും ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. കാര്യം ഇവർക്ക് അറിയുകയും ചെയ്യാവൂ, ഉത്ബോധമുണ്ട്, പക്ഷെ നിർമാർജ്ജനം ചെയ്യാൻ പറ്റുന്നില്ല. ശരീരത്തിന് അഴുക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ, എവിടേക്കോ ചില ഡേർട്ടി ആയിട്ടുള്ള വസ്തുക്കൾ പറ്റിയിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് കഴുകുക, കുളിക്കുന്ന വേളയിൽ പലപ്പോഴും സമയം ഒരുപാട് എടുത്ത് ധാരധാരയായിട്ട് ഇങ്ങനെ വെള്ളം കോരി കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കുക, തൃപ്തി വരുന്നില്ല, വീണ്ടും എന്തൊക്കെയോ ശരീരത്തിൽ പറ്റിയിരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ എക്സസായിട്ട് ഉപയോഗിക്കുന്ന, ആവർത്തി ചെയ്യപ്പെടുന്ന പ്രവണത ഈ വൃത്തിയുടെ കേസിൽ കാണിക്കും. അതൊരു സൂചനയാണ്, സിംറ്റമാണ്. മറ്റൊന്ന്, ചെയ്ത പ്രവൃത്തി നമ്മളെന്തെങ്കിലും ചെയ്തത് കറക്റ്റാണോ എന്നറിയാൻ പിന്നെയും പിന്നെയും അത് ആവർത്തി ചെയ്യും. ഉദാഹരണം, രാത്രി കുറ്റിയിട്ടു, കതക് ലോക്ക് ചെയ്ത് കിടന്നു, കിടന്നതിന് സംശയം, ഞാനത് ലോക്ക് ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ ശരിക്കും അത് വീണിട്ടുണ്ടോ, വീണ്ടും ചെന്ന് പിടിച്ചു നോക്കും, ഓ കുഴപ്പമില്ല, പിന്നെ ഒരു അരമണിക്കൂർ പിന്നെയും ചെന്ന് നോക്കും. ചെയ്ത ഇപ്പൊ ഈ അക്കൗണ്ട്സ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നമായത്, കാരണം അവരെല്ലാം കാൽക്കുലേഷനും കറക്റ്റാക്കി, പിന്നെയും പിന്നെ അവർക്ക് ഡൗട്ടാണ്, വീണ്ടും വീണ്ടും അതിന്റെ പുറകെ നിന്ന് റീചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലോട്ട് പിടിക്കുന്നില്ല, താൻ തൊട്ട് മുമ്പ് ചെയ്തത് അത് ഹോൾഡ് ആകുന്നില്ല. ഇങ്ങനെ റിപ്പീറ്റഡ് ആക്ഷൻ, ചെയ്ത ജോലി
അത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു പ്രവണത. പിന്നെ മറ്റൊരു സംഭവം, ഇവര് ഹൈലി പെർഫെക്ഷനിസ്റ്റുകളായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയും, അമിതമായ അടുക്കും ചിട്ടയും, എല്ലാം കൃത്യമായിട്ട് അതിന്റെ ഓർഡർ തന്നെ അടുക്കി ചിട്ടയും, ഇത് എന്നിട്ടും പോരാ വീണ്ടും വീണ്ടും അടുക്കി അടുക്കി ചിട്ടയോടുകൂടി ഓവർ ആയിട്ട് ഉള്ള ഈ അടുക്കും ചിട്ടയും, അതും എന്നിട്ടും തൃപ്തി വരാതെ എപ്പോഴും ആ പ്രവൃത്തി തന്നെ വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന ഒരു പ്രവണത. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ്, ഇതെല്ലാം കൂടെ വരണമെന്നില്ല കേട്ടോ, ഇത് ഏതെങ്കിലുമൊക്കെ ആണ് കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാളും നമ്മളുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ് ഒ സി ഡി എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയുടെ ഒരു റിഫ്ലക്ഷൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗാണുക്കൾ ഉണ്ടോ എന്നുള്ള ഭയം ചിലർക്ക് ചില ജീവികളോടാണ്, പട്ടി, പൂച്ച, കിളികള്, പട്ടിയൊക്കെ വന്ന് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ മുറ്റത്ത് കയറി അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് അടിച്ച് കഴിയും, അതിന്റെ സലൈവ വന്ന് വല്ല പേവിഷബാധയാവും, ഇത്തരത്തിലുള്ള ചിന്തയിൽ ജീവികളെ ദൂരെ നിന്ന് കണ്ടാൽ മതി അവർ പെട്ടെന്ന് പോയി കുളിക്കും. ഇത് മറ്റുള്ളവർക്ക് ഒരു അസ്വാഭാവികമായിട്ട് തോന്നാം, പക്ഷെ ഈ വ്യക്തികൾ അനുഭവിക്കുന്നത് അവർക്കേ അറിയുള്ളൂ. പിന്നെ മറ്റൊന്ന്, നമ്മൾ ചെയ്ത പല പ്രവൃത്തികളും മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടേ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, വീണ്ടും വീണ്ടും ഞാനത് ചെയ്തു പോയി. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് ആവർത്തിച്ച് പറയുകയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് ബോറിംഗ് ആവുമെന്നോ അല്ലെങ്കിൽ വിരക്തിയാവുമെന്നോ ഇവർക്ക് യാതൊരു നോട്ടവും ഇല്ല. ഇവർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരരയെ കിട്ടിയ പോലെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊന്ന് വളരെ പ്രധാനമെന്ന് വെച്ചാൽ, ചിലര് ഭക്തി തലത്തിലാണ് ഇവർ പിടിച്ചിരിക്കുന്നത്. ആവർത്തിച്ച് ഒരുപാട് പൂജകളും വഴിപാടുകളും മന്ത്രങ്ങളും ജപിച്ച് നടക്കുക, ഉച്ചത്തിൽ നാമജപങ്ങൾ ജപിച്ച് നടക്കുക, അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഭീകരമായ രീതിയിലായിരിക്കും ഇവരുടെ പ്രാർത്ഥനകൾ. അതോടൊപ്പം തന്നെ മന്ത്രങ്ങൾ ജപിച്ച് നടക്കുക, മന്ത്രങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിനിട്ടൊന്നും തൃപ്തി പോരാ. ഇങ്ങനെ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക്, ഭക്തിയുടെ ലെവലിലേക്ക് ഈ ഒരു ഒ സി ഡി കയറിയാൽ നമ്മൾ കുഴപ്പമാണ്. അപ്പം ഇത്തരത്തില് ഉള്ള സിംറ്റംസ് ഇത് ഈ വ്യക്തികൾ മാത്രമല്ല അനുഭവിക്കുന്നതാണ്, ഇവരോടൊപ്പം കഴിയേണ്ടി വരുന്ന മറ്റു ബന്ധുമിത്രാദികൾക്കും ഇത് ഈ എഫക്റ്റ് ദുസ്സഹമാണ്, കാരണം അവർക്കിതില്ലല്ലോ. അപ്പൊ അങ്ങനെ വിക്ടിംസ് ആകുന്ന നിരവധി, അതിലൂടെ ചില മാനസിക പ്രശ്നങ്ങള് ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ജന്മനാ ഉണ്ടാകാവുന്ന ചില ഡിസോർഡർ കൂടാതെ ഇടക്കാലഘട്ടം കൊണ്ട് ചില പാറ്റേൺ ഓഫ് ഇതേപോലുള്ള പ്രവൃത്തിയിൽ കുറച്ചാള് മുഴുകിയതിന്റെ ഭാഗമായിട്ട് ശീലമായതുണ്ടാകാം. ഏതായാലും പരിഹാരമുണ്ട്. എന്താ പരിഹാരം? അത് കൃത്യമായ രീതിയിൽ ഇതിനെ ഡയഗ്നൈസ് ചെയ്ത് ഈ വ്യക്തിയെ ബോധ്യപ്പെടുത്തിയാലും ഇവർക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് CBT എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി. കാരണം എന്താണ് ഈ സംഭവം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി വാക്കുകളിലൂടെ കോഗ്നേറ്റീവ് ഒരു തെറാപ്പി, ഒരു ചികിത്സാ പദ്ധതി, മരുന്നുകളൊന്നും കൂടാതെ തന്നെ അത് ഒരു പരിധിവരെ ഒരു ഇളവ് കൊടുക്കുന്നതാണ്. മറ്റൊന്നാണ് ഹിപ്നോതെറാപ്പി, ഹിപ്നോസിസ്. വ്യക്തിയെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ, അവരുടെ മനസ്സിന്റെ പ്രവർത്തനം എന്താണെന്ന് പഠിപ്പിച്ച് ബോധ്യമായ ശേഷം അവരുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ള സജഷൻ സബ്മിറ്റ് ചെയ്യും തെറാപ്പിസ്റ്റ്. പിന്നെ സ്വയം അവര് അത് ആവർത്തിച്ച് പോസിറ്റീവായിട്ട് സജഷൻ കൊടുക്കാനുള്ള സെൽഫ് ഹിപ്നോസിസും പ്രാക്ടീസ് ചെയ്ത് അത് നമ്മളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. പിന്നെ ഈ അക്യൂട്ടായിട്ട് വളരെ പെട്ടെന്നുള്ള റിലീഫിന് വേണ്ടിയിട്ട് അതിന് സപ്പോർട്ടീവായിട്ടുള്ള ലൈറ്റ് മെഡിസിൻസ് ഉണ്ട്, ചികിത്സാ പദ്ധതികൾ പലതുണ്ട്. ഓരോരോ ഇപ്പൊ ശരീരത്തിന് രോഗാവസ്ഥയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ മനസ്സിന്റെ കേസിൽ ഇതേപോലെ അതാത് രംഗത്ത് സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സാ പദ്ധതികളുണ്ട്. അപ്പൊ ആദ്യം ലൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള മെഡിസിൻ സപ്പോർട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അതല്ല, ഈ OCD ഒക്കെ ഒരു ഹെവി ലെവലിലേക്ക് ഒക്കെ നമ്മുടെ കൺട്രോളിൽ അപ്പുറമാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ അലോപ്പതി ചികിത്സ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണണം. ഒരു സൈക്കോസിസിന്റെ എഫക്റ്റിലോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അത്തരത്തിലുള്ള ചികിത്സ അത് ലാസ്റ്റാണ്. പക്ഷെ തുടക്കത്തില് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പലരും എന്ത് ചെയ്യും, ഡയറക്റ്റ് പോയി വലിയ വലിയ ചികിത്സയൊക്കെ തേടും, മനോരോഗ ചികിത്സയൊക്കെ തേടും ആദ്യം തന്നെ. പരമാവധി നമ്മളെ റിയലൈസ് ചെയ്ത് മെഡിസിൻ ഇല്ലാത്ത
ചികിത്സയിലൂടെ പോകാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയാൽ നല്ല ആരോഗ്യകരമായ രീതി മനസ്സിനെ ബാലൻസ് ചെയ്യാം. അതെല്ലാം കയ്യിൽ നിന്ന് വിട്ടു നീക്കുന്ന സന്ദർഭമാണെങ്കിൽ നല്ലവണ്ണം ഒരു ഡയഗ്നൈസ് ചെയ്ത് വേണ്ട ചികിത്സാ പദ്ധതി ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒസിഡി പോലുള്ള നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത പല കാര്യങ്ങളെയും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിട്ടിട്ട് നന്ദി, നമസ്കാരം.